नमस्कार बिजीस वीडिले एल स्वागत पूकल गार्डनपूवे कुछ अब एने पूक नमुक अत्यावश्यम नमुक ई चेड़ी प्रूणिंग वाले अत्यावश्यम कह अब नमुक एग्न प्रूणिंग एग्नोरपुर तईक नमुक अगले कुछ क्यों निोड़ पकान वह अब ई वीडियो फुलाइट का अब निष्टि लाइक सब्सक्राइब कूटो फ्रेंडसमेल शेयर कोंगणिपूवे पर कलर वायलेट वेल्ला येलो रेड अगले कलर अब तरह नमुक बुश नाम इन मधुम मधुम ताड़ोट पड़ती अगे पल री पल मॉडल नमुक ई कोंगणिपूवे नमुक डिजाइन नमुक नमें गार्डन मनोहर നമ്മുടെ നാട്ടിലാണ് കൊങ്ങണിപ്പൂ എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ അതിന് പല തരത്തിലുള്ള പേരുകളാണ്. അരിപ്പൂ എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ശരിയായ പേര് ലാൻഡന എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴായാലും നമ്മുടെ ഗാർഡനിൽ ഇതുണ്ടാവും നല്ലതാണ്. കാരണം എപ്പോൾ നോക്കിയാലും ഇതിൽ ഫ്ലവർ എപ്പോഴും ഉണ്ടാവും. അത് ഒരുപാടുണ്ടാവും. അത് നമുക്ക് ബുഷാക്കി നിർത്തുകയാണെങ്കിൽ അത്രയും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ യെല്ലോ കളറ്, റെഡ് കളറ്, അങ്ങനെ വൈറ്റ് കളറ്, അങ്ങനെ ഒരുപാട് കളർ വെറൈറ്റികളുണ്ട് ഇതിൽ ലാൻഡനയിൽ. അപ്പോൾ ഈ ഫ്ലവറൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ ഉണ്ടാകുന്നു, അതിന് എന്തൊക്കെല്ലാം വളം ഉണ്ടാക്കണം, അങ്ങനെ തൈകൾ എങ്ങനെ ഉണ്ടാക്കാം, നമുക്കിതിൽ ഒരുപാട് പൂവുകൾക്ക് വേണ്ടി ഉണ്ടാ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രൂണിങ് അത്യാവശ്യമാണ്. ഇത് ഈ പ്രൂണിങ് നടത്തുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ പ്രൂണിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് പ്രൂണിങ് തന്നെ രണ്ട് തരത്തിലുണ്ട്. അതൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, ഡീപ്പ്, അതായത് ഹാർഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീപ്പായി എന്ന് പറയുന്നത് നമുക്ക് ഡീപ്പായി ചെയ്യണത് വർഷത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമാണ് നമ്മൾ പ്രൂണിങ് നടത്തേണ്ടത്. ഇതിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഡീപ്പായി നമ്മുടെ ഈ ചെടി പ്രൂണിങ് നടത്തും. ഇത് പ്രൂണിങ് നടത്തേണ്ടത് എന്തുകൊണ്ടാണ് ഡീപ്പായി ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ ചെടിയെ ഒന്നും കൂടി നല്ല നശിച്ച് പോവാതിരിക്കാനും നല്ല ബ്രാഞ്ചസുകളൊക്കെ വരുന്നതിനും ഒക്കെയാണ് നമ്മൾ പ്രൂണിങ് നടത്തുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ഞാൻ എൻ്റെ വീഡിയോ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് എൻ്റെ കയ്യിലുള്ള യെല്ലോ കളറുള്ള കൊങ്ങണിച്ചെടിയാണ്. ഇത് നല്ല ഭംഗിയാണ്. ഇത് ഈ പൂവൊക്കെ ഒരുപാട് കഴിഞ്ഞു. ഇത് പ്രൂൺ ചെയ്യാനായിട്ട് ഉള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഒരുപാട് നാളായി. ഇത് നമ്മൾ രണ്ടാം ട്രിപ്പ്, മൂന്നാം ട്രിപ്പ്, അങ്ങനെ ഒരുപാട് ഇതായിൻ്റെ ഇത് വർഷത്തിൽ മൂന്നാല് തവണ ഞാൻ ഇത് പ്രൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇത് ഞാൻ പ്രൂൺ ചെയ്യാനായിട്ട് എടുത്തേക്കണത്. ഇത് പ്രൂൺ ചെയ്യുമ്പോൾ ഇത് ബുഷായി തരത്തിൽ വെട്ടി നിർത്താവുന്ന, നല്ല റൗണ്ടിൽ വെട്ടി നിർത്താവുന്ന കാര്യമാണ്. ഇത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൂൺ ചെയ്യുക? നിങ്ങളിതിൻ്റെ തുമ്പ് ഭാഗം കണ്ടില്ലേ, അതായത് രണ്ട് ഇതളിൻ്റെ രണ്ട് ഇതളായിട്ടാണ് അതിൻ്റെ ഇതളുകൾ ഉണ്ടാവുന്നത്. അതിൻ്റെ നടുഭാഗത്താണ് അതിൻ്റെ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അത് നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ തൊലിയൊന്നും തൊലി ഇങ്ങനെ പോവാത്ത രീതിയിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. എപ്പോഴും ആയാലും നമ്മൾ ഇലയോടുകൂടി, ഇലയുടെ അടുത്തായിട്ട് കട്ട് ചെയ്യരുത്. ഇലയുടെ രണ്ട് ഇലകൾ തമ്മിൽ, അതായത് രണ്ട് ഇല കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു സ്റ്റെമ്മിന് ഒരു സ്റ്റെമ്മ് ഇത്തിരി നീളത്തിലുണ്ടാവും. അതിൻ്റെ സെൻറ്റർ ഭാഗത്തിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇതിലിപ്പോൾ ചിലപ്പോൾ ഒരുപാട് പൂക്കളുണ്ടാവും, മുട്ടുകളുണ്ടാവും, നമുക്കൊരുവിധം ആയി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് വെട്ടുമ്പോൾ ഒക്കെ വളരെയധികം വിഷമുണ്ടാവും. കുഴപ്പമില്ല, നമുക്കിതൊക്കെ നമുക്ക് തൈകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ അതും നമുക്കൊന്ന് പ്രൂൺ ചെയ്തേക്കാം.
ചെറിയ രീതിയിൽ വെട്ടുന്നതാണ്. അതായത് പൂവിൻ്റെ അടുത്ത് ഒരു രണ്ട് ഇലം കൂടി അടുപ്പം കളയുന്നതാണ് സോഫ്റ്റായിട്ട് വെട്ടെന്ന് പറയുന്നത്. ഹാർഡായി വെട്ടുന്നതെന്ന് പറയുന്നത് നമ്മൾ അടിഭാഗമായിട്ട് അടിഭാഗത്ത് ഒന്നും കൂടി നല്ല കട്ടിയുള്ള മൂത്ത കമ്പുകൾ വെട്ടുന്നതിനെയാണ് ഹാർഡായിട്ട് വെട്ടുന്നത്. അത് വർഷത്തിൽ ഒരു തവണ വെട്ടിയാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സോഫ്റ്റായിട്ട് അതിൻ്റെ തലപ്പുകളൊക്കെ ഒന്ന് വെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ തൈകൾ എടുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ തുമ്പുവശം മതി. അതിൻ്റെ അടിഭാഗത്തുള്ള രണ്ട് ഇല അതിൽ നിന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എത്ര തൈയോ വേണ്ടേ അത്രയും തൈകൾ നമുക്ക് അത് ആയിട്ടെടുത്തേക്കാം. അതിൽ വല്ല പൂവിൻ്റെ വിരിഞ്ഞതായിട്ടുള്ളതാണോ മുട്ടോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അതും നമുക്കത് കളയാം. ഇങ്ങനെ കുറച്ച് പീസുകൾ നമുക്ക് എത്ര ഏത് വേണ്ട അത്രയും തൈകൾ നമ്മൾക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഒരുപാട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ഇനി ഇതിപ്പോൾ ഈ തണ്ട് തന്നെ വേണമെന്നില്ല, ഇത് എളുപ്പത്തിൽ ഒരുപാട് പൂക്കളുണ്ടാകും. ഇനി ഇതിനേക്കാളും കുറച്ച് കട്ടി കൂടുതൽ ഒരുപാട് മൂത്ത കമ്പ് എടുക്കരുത് നമ്മൾ തൈയിന് വേണ്ടി. ഇത്ര മതി നമുക്ക് തൈകൾ ഒരുപാട് കിട്ടാവുന്നുണ്ട്. ഇനി നമ്മൾ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ കടഭാഗം മുഴുവൻ അതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതി തന്നെ മുളക് അതിൻ്റെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഇതിൽ കമ്പോസ്റ്റ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലുള്ള സവാളര തൊലി, നാരങ്ങേര തൊലി, അങ്ങനെയുള്ള പഴത്തിൻ്റെ തൊലി, അങ്ങനെയുള്ള സാധനങ്ങൾ ഡയറക്റ്റ് അതിൻ്റെ ചോട്ടിൽ കൊണ്ടിട ചെയ്യുക. പിന്നെ ചവറും ചെറിയ രീതിയിലുള്ള ചവറുകളും കൊണ്ടിടും. അപ്പോൾ തന്നെ അതിലൊരു വളമായി കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ചാണകമോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പിമണ്ണാക്കോ അത് പുളിപ്പിച്ച് ഒഴിച്ചാലും നമുക്കിതിൽ നിന്ന് ധാരാളം പൂവുണ്ടാവും. ഇനി ഇത് നടുന്ന രീതിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കവർ വീട്ടിൽ കിട്ടണമെങ്കിൽ ആ കവറിൽ സാധാരണ ചുവന്ന മണ്ണ്, നമ്മൾ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ചുവന്ന മണ്ണാണ്. നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കിട്ടുമെങ്കിൽ കുറച്ച് ചാണകവും നല്ല ചുവന്ന മണ്ണോ അല്ലെങ്കിൽ ചുവന്ന മണ്ണില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മണ്ണായാലും മതി. അപ്പോൾ നിങ്ങൾ അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആക്കിയിട്ട് തണലത്ത് ഒരാഴ്ച വെക്കണം വേര് പിടിച്ചതിന് ശേഷം. അപ്പോൾ എല്ലാവർക്കും കൊങ്ങണിപ്പൂവിൻ്റെ പ്രൂണിംഗ് രീതി മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം. നിങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് അറിയണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അതിന് മറുപടി പറയേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യൂ.